എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ അറബിക് പഠനം ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ഫഖ്റുൽ ഖറിയതി എന്നാണ്. ഫഖ്റുൽ ഖറിയതി. ഈ യൂണിറ്റിൽ നമുക്ക് അഞ്ച് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തേത് അൻ നജ്ദ എന്ന ഹിക്കായയാണ്, അതാ ഒരു കഥയാണത്. രണ്ടാമത്തേത് അമലിൻ മിസാലി എന്ന ഒരു ഹിവാർ അഥവാ ഒരു സംഭാഷണമാണ്. മൂന്നാമത്തേത് ഫഖ്റുൽ ഖറിയ എന്ന ഖുതുബയാണ്, അഥവാ ഖുതുബ എന്നാൽ പ്രസംഗമാണ്. നാലാമത്തേത് അസ്സദീഖുൽ മുഖ്ലിസ്, അതൊരു മൻലൂമാണ്, അതാ അഥവാ കവിതയാണ്. അഞ്ചാമതായിട്ട് ലികുല്ലി ഇൽമിൻ ഫദ്ലുൻ, അതൊരു ഖിസ്വത്തുൻ മുസവ്വറ അഥവാ ഒരു ചിത്രകഥയാണ്. ഇത്രയുമാണ് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യം അന്നജ്ദ അന്നജ്ദ എന്ന ഹിക്കായ അഥവാ കഥ പഠിക്കാം. നമ്മുടെ പുസ്തകത്തിന്റെ ഒന്നാമത്തെ പേജ് നമ്മൾ മറിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചിത്രമാണ് ആദ്യം കാണുന്നത്. എന്താണ് ഈ ചിത്രത്തിലുള്ളത്? കുറെ കുട്ടികൾ ഇങ്ങനെ വെള്ളത്തിൽ നീന്തുന്നു. പക്ഷെ ഒരു കുട്ടി മാത്രം വെള്ളത്തിൽ നീന്തുന്നില്ല. ഈ കുട്ടി ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അവനിങ്ങനെ നോക്കി നിൽക്കുന്നത്? മറ്റു കുട്ടികൾ നീന്തുന്നത് കണ്ട് സന്തോഷിക്കുകയാണോ? ഇവന്റെ മുഖത്തേക്ക് നോക്കൂ നിങ്ങൾ. ഈ മുഖത്ത് സന്തോഷമാണോ ഉള്ളത്? അല്ല, അല്ലല്ലോ. അല്പം ഒരു സങ്കടമാണ് അവന്റെ മുഖത്തുള്ളത്. എന്തുകൊണ്ടായിരിക്കും അവന്റെ മുഖത്ത് ആ സങ്കടമുണ്ടായത്? അവന് നീന്താൻ അറിയില്ലായിരിക്കാം, അല്ലേ? നീന്താൻ ആഗ്രഹമുണ്ട്, പക്ഷെ നീന്താൻ അറിയില്ല. അങ്ങനെയുള്ള ഒരു കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇനി നമുക്ക് ആ ചിത്രത്തിന് താഴെയുള്ള ചില വരികളുണ്ടല്ലോ, അവ എന്താണെന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തേത് മാദാ തറൗന ഫിസ്സൂറത്തി. മാദാ, മാദാ എന്നാൽ എന്താണ് എന്നാണ് അർത്ഥം. എന്താണ്? വാട്ട്? തറൗന, നിങ്ങൾ കാണുന്നു. ഫിസ്സൂറത്തി, സൂറത്ത് എന്നാൽ ചിത്രം എന്നാണ് അർത്ഥം. ഫിസ്സൂറത്തി എന്നാൽ ചിത്രത്തിൽ. അപ്പോൾ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? അപ്പൊ ഈ ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? കുറെ കുട്ടികൾ ഇങ്ങനെ നീന്തുന്നു, ഒരു കുട്ടി മാത്രം നീന്താതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഹൽ തുഹിബ്ബൂന സിബാഹ. ഹൽ, ഹൽ എന്നത് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഹൽ എന്നാലാണ് ഉണ്ടോ എന്ന അർത്ഥം കിട്ടുന്നത്. തുഹിബ്ബൂന എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം. ഹൽ തുഹിബ്ബൂന എന്ന് ചേർത്താൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്ത്? അസ്സിബാഹത്ത്, നീന്തൽ. നിങ്ങൾ നീന്തൽ ഇഷ്ടപ്പെടുന്നുണ്ടോ? നീന്താൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആയിരിക്കും അല്ലേ, നല്ല രസമല്ലേ നീന്താൻ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഹൽ തഖ്ദിറൂന അല സിബാഹതി. ഹൽ ചോദ്യമാണെന്ന് പറഞ്ഞല്ലോ, ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. തഖ്ദിറൂന അല, അല എന്നതും കൂടി അതിലേക്ക് ചേർത്താണ് പറയേണ്ടത്. തഖ്ദിറൂന അല, കഴിയുമോ, നിങ്ങൾക്ക് കഴിയുമോ? എന്തിന് അസ്സിബാഹ, നീന്താൻ? നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ? നീന്താൻ അറിയുമോ നിങ്ങൾക്ക്? നിങ്ങൾ പുഴയിലും കുളത്തിലും ഒക്കെ നീന്താറുണ്ടോ? നിങ്ങൾക്ക് നീന്താൻ അറിയുമോ? അറിയായിരിക്കും അല്ലേ, ഏതാണ്ട് എല്ലാവർക്കും നീന്താൻ അറിയാം. നീന്തൽ നമ്മളൊക്കെ പഠിക്കേണ്ടതാണ് അല്ലേ. നീന്താൻ അറിയില്ല എങ്കിൽ, കുറച്ച് വെള്ളമേ ഉള്ളൂവെങ്കിലും, നമ്മൾ മുങ്ങി മരിച്ചു പോവാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് എല്ലാവരും നീന്താൻ പഠിക്കണം. ഇനി അടുത്ത ചോദ്യം നോക്കാം. മാദാ യതഫക്കറുൽ വലദു. മാ സബബു ഹുസ്നിഹി. മാദാ, മാദാ എന്നത് ഒന്നാമത്തെ വരിയിൽ നമ്മൾ കണ്ടല്ലോ. മാദാ, എന്ത്? യതഫക്കറു, ചിന്തിക്കുന്നു. അൽ വലദു, ആൺകുട്ടി. ഏത് ആൺകുട്ടിയെ കുറിച്ചാണ് ഈ പറയുന്നത്? ആ, ഈ ആൺകുട്ടിയെ കുറിച്ചാണ്, ഈ പുറത്ത് നീന്താതെ നിൽക്കുന്ന ഈ ആൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. മാദാ, എന്താണ്? യതഫക്കറു, ചിന്തിക്കുന്നത്. അൽ വലദു, ഈ ആൺകുട്ടി.
ഈ ആൺകുട്ടി എന്താ ചിന്തിക്കുന്നത്? എനിക്കും ഇതുപോലെ നീന്താൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണല്ലേ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, അല്ലേ, ഈ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഒരു സങ്കടത്തോടു കൂടിയിട്ട് എനിക്ക് നീന്താൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും അവൻ ചിന്തിക്കുന്നുണ്ടാവും, അല്ലേ. ദുഃഖമാണ് അവൻ്റെ മുഖത്തുള്ളത്. മാ സബബു ഹുസ്നിഹി. മാ എന്നാലും മാതാ എന്നാലും ഒരേ അർത്ഥമാണ്. എന്ത് എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. സബബ് കാരണം. മാ സബബു എന്താണു കാരണം. എന്തിൻ്റെ? ഹുസ്ന് ദുഃഖം. ഹി എന്നാൽ അവൻ്റെ. അവൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? മാ എന്താണ് സബബ് കാരണം. ഹുസ്ന് ദുഃഖം. ഹി അവൻ്റെ. അവൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? എനിക്കിങ്ങനെ നീന്താൻ കഴിയുന്നില്ലല്ലോ എന്നതാണ് അവൻ്റെ ദുഃഖത്തിന് കാരണം. ഇനി നമുക്ക് അന്നജിദ അന്നജിദ എന്ന ഹിക്കായ വായിക്കാം. മുകളിൽ നോക്കൂ. നഖറഉ, നമുക്ക് വായിക്കാം. വനഫ്ഹമു, നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. പാഠത്തിൻ്റെ ഹെഡിങ് ഇതാണ്, അന്നജിദ അന്നജിദ. അതാണ് പാഠത്തിൻ്റെ ഹെഡിങ്. എന്താണ് അന്നജിദ അന്നജിദ എന്ന് പറഞ്ഞാൽ അർത്ഥം? രക്ഷിക്കണേ രക്ഷിക്കണേ എന്നാണ്. രക്ഷിക്കണേ രക്ഷിക്കണേ. അന്നജിദ അന്നജിദ. നമുക്ക് വായിച്ചു നോക്കാം, അല്ലേ. ഫി യൗമിൻ മത്വീരിൻ കാന യാസിറുൻ റാജിഅൻ മിനൽ മദ്രസതി. ഒന്നുകൂടി വായിക്കാം. ഫി യൗമിൻ മത്വീരിൻ കാന യാസിറുൻ റാജിഅൻ മിനൽ മദ്രസതി വമഅഹു ബഅദു അസ്തിഖാഇഹി വകാന ബൈതുഹു ബിലഫതി നഹരിൻ വകാനൽ മത്വറു ഗസീറൻ വറീഹു തഹുബ്ബു ബിശിദ്ദത്തിൻ തതമായലുൽ അസ്ജാറു വൽ അഗ്റാസു വംതലഅത്തിൽ ആബാറു വൽ അൻഹാറു. തുടക്കം മുതൽ വായിച്ചു നോക്കാം. ഫി യൗമിൻ മത്വീർ. യൗമ് എന്നാൽ എന്താ അർത്ഥം? ദിവസം, ഡേ. ഫി യൗമിൻ എന്നാലോ ദിവസത്തിൽ, അഥവാ മലയാളത്തിൽ നമ്മൾ ദിവസം എന്ന് തന്നെയാണ് പറയുക. ഫി യൗമിൻ മത്വീർ. മത്വീർ എന്നാൽ നല്ല മഴയുള്ള, മഴയുള്ള ഒരു ദിവസത്തിൽ, മഴയുള്ള ഒരു ദിവസം എന്ന് പറയാം. കാന ആയിരുന്നു. ആര്? യാസിറുൻ, യാസിർ ആയിരുന്നു. റാജിഅൻ മടങ്ങുകയായിരുന്നു. അപ്പൊ ഇതിനെ ഇതിലേക്ക് ചേർത്താണ് വായിക്കേണ്ടത്. കാന റാജിഅൻ മടങ്ങുകയായിരുന്നു. യാസിർ മടങ്ങുകയായിരുന്നു. മിനൽ മദ്രസത്തി. മദ്രസ എന്നാൽ എന്താ അർത്ഥം? സ്കൂൾ. മിനൽ മദ്രസത്തി, സ്കൂളിൽ നിന്ന്. അപ്പോൾ എന്താ അർത്ഥം? നല്ല മഴയുള്ള ഒരു ദിവസം യാസിർ സ്കൂളിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഒന്നുകൂടി വാക്കുകൾ അർത്ഥം പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിക്കൂ. ഫി യൗമിൻ ദിവസത്തിൽ, അഥവാ ദിവസം. മത്വീരിൻ നല്ല മഴയുള്ള ഒരു ദിവസം. കാന ആയിരുന്നു. യാസിർ, യാസിർ. റാജിഅൻ മടങ്ങുകയായിരുന്നു. കാന റാജിഅൻ ഒന്നിച്ചാണ് അർത്ഥം പറയേണ്ടത്. മടങ്ങുകയായിരുന്നു. മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്ന്. ഒരു മഴയുള്ള ദിവസം യാസിർ സ്കൂളിൽ നിന്ന് മടങ്ങുകയായിരുന്നു. വമഅഹു ബഅദു അസ്തിഖാഇഹി. മഅ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂടെ. മഅഹു അവന്റെ കൂടെ. അവന്റെ കൂടെയുണ്ട് ആര്? ബഅദ് ചില. അസ്തിഖാ കൂട്ടുകാർ. ഹി അവന്റെ. അവന്റെ കൂടെ അവന്റെ ചില കൂട്ടുകാരുണ്ട്. നല്ല മഴയുള്ള ഒരു ദിവസം യാസിർ സ്കൂൾ വിട്ട് വരികയാണ്. സ്കൂളിൽ നിന്ന് പോരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ കുറെ കൂട്ടുകാരുണ്ടാവില്ലേ? ക്ലാസ്സിലെ കൂട്ടുകാരും സ്കൂളിലെ കൂട്ടുകാരൊക്കെ ഉണ്ടാകും, അല്ലേ. വമഅഹു അവന്റെ കൂടെയും. മഅ എന്നാൽ കൂടെ. മഅഹു അവന്റെ കൂടെയുണ്ട് ബഅദു ചില. അസ്തിഖാഇഹി അവന്റെ കൂട്ടുകാർ. അവന്റെ കൂടെ അവന്റെ ചില കൂട്ടുകാരുണ്ട്. വകാന ബൈതുഹു ബിലഫതി നഹരിൻ. വകാന, കാന എന്നാൽ ആയിരുന്നു. ബൈത്ത് വീട്. ബൈതുഹു അവന്റെ വീട്. അവന്റെ വീട് ആയിരുന്നു. കാന ആയിരുന്നു.
ബൈതുഹു അവന്റെ വീട്, അവന്റെ വീട് ആയിരുന്നു. ബിലഫതി കരയിൽ ആയിരുന്നു. എന്തിന്റെ കരയിലാണ്? നഹ്റിൻ ഒരു പുഴയുടെ കരയിലായിരുന്നു. ഒരു പുഴയുടെ തീരത്ത് ആണ് അവന്റെ വീട്. വകാനൽ മത്വറു ഗസീറൻ വകാന ആയിരുന്നു. അൽ മത്വറു മഴ ഗസീറൻ കോരിച്ചൊരിയുന്നതായിരുന്നു, അഥവാ നല്ല മഴയായിരുന്നു. നല്ല മഴയുള്ള ദിവസമാണ്, ആ മഴയത്താണ് അവൻ സ്കൂൾ വിട്ട് വരുന്നത്. അവൻ്റെ വീട് ഒരു പുഴയുടെ തീരത്താണ്. വരീഹു കാറ്റ്, തഹുബ്ബു അടിക്കുന്നു, അടിച്ചു വീശുന്നു, കാറ്റ് അടിച്ചു വീശുന്നു. ബിശിദ്ദത്തിൻ ശക്തമായി, നന്നായി കാറ്റടിക്കുന്നു. അപ്പോൾ നല്ല മഴയും നല്ല കാറ്റും ഒക്കെ ഉള്ള ഒരു നേരത്താണ് സ്കൂള് വിട്ട് യാസിർ മടങ്ങിപ്പോരുന്നത്. അത് നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടു നോക്കൂ, എങ്ങനെയായിരിക്കും ആ അവസ്ഥ എന്ന്. തതമായലുൽ അസ്ജാറു വൽ അഗ്റാസു തതമായലു ആടിയുലയുന്നു, ആടുക. തതമായലു കാറ്റത്ത് ഇങ്ങനെ ആടുമല്ലോ. അൽ എന്ത്? അൽ അസ്ജാറു മരങ്ങൾ. ശജറത്തുൻ എന്നതിന്റെ ജമ്മാണ് അസ്ജാർ, മരങ്ങൾ. മരങ്ങൾ ആടിയുലയുന്നു. വൽ അഗ്റാസു ചെടികളും, നല്ല കാറ്റടിക്കുമ്പോൾ ചെടികളും മരങ്ങളും ഒക്കെ ഇങ്ങനെ ആടിയുലയുലേ, അങ്ങനെ മരങ്ങളും ചെടികളും ഒക്കെ ഇങ്ങനെ ആടിയുലയുന്നുണ്ട്. വംതലഅത്തിൽ ആബാറു വൽ അൻഹാറു വംതലഅത്ത് നിറഞ്ഞിരിക്കുന്നു. അൽ ആബാറു ബിഇറുൻ എന്നതിന്റെ ജംആണ് ആബാർ. ജംഅ് എന്നാൽ ബഹുവചനം, ബിഇറ് എന്നാൽ കിണർ എന്നാണ് അർത്ഥം. ആബാർ എന്നാൽ കിണറുകൾ, ഇം തലഅത്ത് എന്നാൽ നിറഞ്ഞിരിക്കുന്നു, കിണറുകൾ നിറഞ്ഞിരിക്കുന്നു. മഴക്കാലത്ത് അങ്ങനെയാണല്ലോ, കിണറുകൾ നിറയും, ഒരുപാട് വെള്ളം നിറയും. വൽ അൻഹാറു പുഴകളും, പുഴകളും കിണറുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്നു, വെള്ളം നിറഞ്ഞിരിക്കുന്നു. അപ്പൊ യാസിറിന്റെ വീട് അപ്പോൾ നിറയെ വെള്ളം ഒഴുകുന്ന ഒരു പുഴയുടെ തീരത്താണല്ലേ. ഇനി നമുക്ക് ഈ നമ്മുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചിത്രം കാണാം. എന്താണ് ഈ ചിത്രം? ഈ ചിത്രത്തിൽ എന്താ ഉള്ളത്? ഇതൊരു പുഴയാണല്ലേ. ആ പുഴയിൽ രണ്ടാളുണ്ട്. അയാൾ എന്താ ചെയ്യുന്നത്? പുഴയിൽ മുങ്ങിപ്പോകുന്ന ഒരാളെ മറ്റൊരാൾ പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നുന്നില്ലേ? ഇല്ലേ? ഇയാൾ പുഴയിൽ ഇങ്ങനെ മുങ്ങിപ്പോവുകയാണ്. ഇയാൾ ഇങ്ങനെ അവനെ പിടിച്ചു വലിക്കുന്നു അല്ലേ. അങ്ങനെ രണ്ടു പേരുണ്ട്. അപ്പോൾ പുഴയിൽ മുങ്ങിപ്പോകുന്ന ഒരാളെ മറ്റൊരാള് രക്ഷിക്കുന്നതിൻ്റെ ചിത്രമാണ്. കരയിലൊക്കെ ആളുകൾ ഇങ്ങനെ കൂടിയിട്ടുണ്ട്, കൈയൊക്കെ അല്ലേ ഉയർത്തിയിട്ട് അവരിങ്ങനെ ബഹളം വെക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഇതിന് താഴെയുള്ള പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. ഫജ്അതൻ സമിഅ യാസിറുൻ സുറാഖൻ മിനൽ ഖൽഫി. ഫജ്അതൻ പെട്ടെന്ന്, സമിഅ കേട്ടു, യാസിറുൻ യാസിർ കേട്ടു, പെട്ടെന്ന് യാസിർ കേട്ടു. സുറാഖൻ ഒരു കരച്ചിൽ, ഒരു അലർച്ച. മിനൽ ഖൽഫി പിറകിൽ നിന്ന്, ഖൽഫ് എന്നാൽ പിറക്, ബാക്ക്. മിനൽ ഖൽഫി ബാക്കിൽ നിന്ന്, പിറകിൽ നിന്ന്. അവനിങ്ങനെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണല്ലോ, അപ്പൊ അവന്റെ പിറകിൽ നിന്ന് എന്തോ ഒരു വലിയ ഒച്ച, ഒരു കരച്ചിൽ അവൻ കേട്ടു. എന്താണ്? അന്നജ്ദ അന്നജ്ദ, രക്ഷിക്കണേ രക്ഷിക്കണേ, അങ്ങനെയുള്ള ഒരു കരച്ചിലാണ് അവൻ കേൾക്കുന്നത്. ആരോ വിളിച്ചു പറയുന്നു രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. ഇൽതഫത യാസിറുൻ വഅസ്റഅ നഹ്വ സൗതി. ഇൽതഫത തിരിഞ്ഞു നോക്കി യാസിറുൻ, ശബ്ദം കേട്ടപ്പോ യാസിർ തിരിഞ്ഞു നോക്കി. പെട്ടെന്നൊരു ശബ്ദം ഉണ്ടാകുമ്പോ നമ്മൾ തിരിഞ്ഞു നോക്കില്ലേ, അപ്പൊ യാസിർ തിരിഞ്ഞു നോക്കി. വഅസ്റഅ അവൻ വേഗത്തിൽ പോയി. നഹ്വ സൗതി ശബ്ദത്തിന് നേരെ, സൗത്ത് എന്നാൽ ശബ്ദം, നഹ്വ എന്നാൽ നേരെ, ശബ്ദത്തിന് നേരെ. ഇൽതഫത യാസിറുൻ യാസിർ തിരിഞ്ഞു നോക്കി. വഅസ്റഅ അവൻ വേഗം പോയി. നഹ്വ സൗതി ശബ്ദത്തിനു നേരെ, ആ ശബ്ദം കേട്ടിടത്തേക്ക് അവൻ വേഗം പോയി നോക്കി. അപ്പൊ എന്താ അവൻ കാണുന്നത്? ഫഇദാ അപ്പോഴതാ, വലദുൻ ഒരു ആൺകുട്ടി, എ ബോയ് ഒരു ആൺകുട്ടി,
യഗറഖു മുങ്ങിപ്പോകുന്നു. ഫിൽ മാഇ, മാ എന്നാൽ എന്താ അർത്ഥം? വെള്ളം. ഫിൽ മാഇ, വെള്ളത്തിൽ. അപ്പോഴതാ ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. ഒരു കുട്ടി ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതാണ് അപ്പോഴവൻ കാണുന്നത്. അറഫ, അവന് മനസ്സിലായി, അവൻ അറിഞ്ഞു. അന്നഹു, തീർച്ചയായും അത് സ്വദീഖുഹു. സ്വദീഖ് എന്നാൽ കൂട്ടുകാരൻ എന്നാണ് അർത്ഥം. സ്വദീഖുഹു, ഹു എന്നാൽ അവന്റെ. അവന് മനസ്സിലായി അത് അവന്റെ കൂട്ടുകാരൻ രാജു, രാജു ആണെന്ന്. അത് അവന്റെ കൂട്ടുകാരൻ രാജു ആണെന്ന് അവന് മനസ്സിലായി. അപ്പോ അവൻ എന്താ പറയുന്നത്? മാദാ സഫ്അലു, മാദാ എന്താണ്, സഫ്അലു ഞാൻ ചെയ്യ, ഞാൻ എന്താ ചെയ്യ, എന്റെ കൂട്ടുകാരൻ രാജു ആണല്ലോ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിപ്പോകുന്നത്, ഞാൻ എന്തു ചെയ്യും? ഫക്കറ യാസിറുൻ ബുർഹതൻ, ഫക്കറ ചിന്തിച്ചു, യാസിറുൻ യാസിർ ചിന്തിച്ചു, ബുർഹത്തൻ ഒരു നിമിഷം, കുറച്ചു നേരം, ഒരു നിമിഷം യാസിർ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? പുഴയിലാണ് നിറയെ വെള്ളമുണ്ട്, ആ വെള്ളത്തിലാണ് എൻ്റെ കൂട്ടുകാരൻ രാജു ഇങ്ങനെ മുങ്ങിത്താണ് പോകുന്നത്, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഫമാ ലബിത, ഫ, ഫ എന്നാൽ അപ്പോൾ എന്നാണ് അർത്ഥം. ഫ മാ ലബിത, വൈകിയില്ല. ലബിസ എന്നാൽ വൈകി എന്നാണ് അർത്ഥം. മാ ലബിസ എന്നാൽ വൈകിയില്ല, അവൻ ഒട്ടും താമസിച്ചില്ല. അൻയസിബ, ചാടാൻ, പിന്നെ ചാടാൻ വൈകിയില്ല. ഇലൽ മാ, ഈ വെള്ളത്തിലേക്ക്. അപ്പൊ എന്റെ കൂട്ടുകാരൻ രാജു ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണല്ലോ, ഞാൻ എന്ത് ചെയ്യും? അല്ലെ, നിറയെ വെള്ളമുള്ള ഒരു പുഴയിലേക്ക് ചാടിയ ഒരു പക്ഷേ യാസറും ഒലിച്ചു പോയേക്കാം, അവനും മരിച്ചു പോയേക്കാം. പക്ഷേ സ്വന്തം സുഹൃത്ത് രാജു ആണ് ഇങ്ങനെ മുങ്ങിപ്പോകുന്നത് കാണുന്നത്. അപ്പോൾ യാസർ പിന്നെ നോക്കി നിൽക്കോ? ഇല്ല, അവൻ ഒട്ടും വൈകിയില്ല, അവൻ വേഗം തന്നെ ആ വെള്ളത്തിലേക്ക് ചാടി. അവൻ രക്ഷപ്പെടുത്തി. സ്വദീഖഹു, തന്റെ കൂട്ടുകാരനെ. സ്വദീഖ് എന്നാൽ കൂട്ടുകാരൻ, ഹു അവന്റെ, തന്റെ കൂട്ടുകാരൻ, തന്റെ കൂട്ടുകാരനെ അവൻ രക്ഷിക്കുകയും ചെയ്തു. അപ്പൊ വെള്ളത്തിലേക്ക് അവൻ എടുത്തു ചാടി, യാസറിനെ, യാസർ രാജുവിനെ രക്ഷിച്ചു. ഇനി നമുക്ക് ഇതിന്റെ സൈഡിലുള്ള ചോദ്യങ്ങൾ നോക്കാം. ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഐന ബൈത്തു യാസിർ, ഐന എവിടെയാണ്, ഐന എന്നാൽ വേർ, എവിടെ. ബൈത്ത് വീട്, ഹൗസ്. യാസിർ, യാസിറിന്റെ വീട് എവിടെയാണ്, എവിടെയാണ്. സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ. ഒരു പുഴയുടെ തീരത്താണ്, ബി ലഫത്തി നഹരിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അപ്പോൾ ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത്, പുഴയുടെ തീരത്താണ്. ഇനി മാദാ സമിഅ യാസിറുൻ മിനൽ ഖൽഫി, മാദാ എന്താണ്, സമിഅ കേട്ടത്, യാസിറുൻ യാസിർ കേട്ടത് എന്താണ്, മിനൽ ഖൽഫി പിറകിൽ നിന്ന്, പിറകിൽ നിന്ന് എന്താണ് യാസിർ കേട്ടത്, സുറാഹൻ അല്ലെ, ഒരു നിലവിളി, ഒരു കരച്ചിൽ. എന്തായിരുന്നു ആ കരച്ചില്? അന്നജിദ, അന്നജിദ, രക്ഷിക്കണേ, രക്ഷിക്കണേ എന്നായിരുന്നു അല്ലേ. ഇനി അടുത്ത ചോദ്യം, ഇലാ ഐനൽ തഫത യാസിർ, ഐന എന്നാൽ എന്താ, എവിടെ. ഇലാ ഐന, എവിടേക്ക്. ഇൽതഫത, തിരിഞ്ഞു നോക്കി, യാസിർ, യാസിർ എങ്ങോട്ടാ തിരിഞ്ഞു നോക്കിയത്, പിറകിലേക്കല്ലേ, ശബ്ദം കേട്ടത് പിറകിൽ നിന്നാണ്, ആ പിറകിലേക്ക് അവൻ തിരിഞ്ഞു നോക്കി. നാലാമത്തത്, മൻ കാന യഗ്റഖു ഫിൽ മാഇ, മൻ ആര്, കാന ആയിരുന്നു, ആരായിരുന്നു, മൻ എന്നാൽ ആര്, കാന ആയിരുന്നു, ആരായിരുന്നു, യഗ്റഖു മുങ്ങിപ്പോകുന്നത്, ഫിൽ മാഇ വെള്ളത്തിൽ, ആരായിരുന്നു ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത്, ആ യാസറിന്റെ കൂട്ടുകാരനായ രാജു ആയിരുന്നു. ഇജ്തമഅന്നാസു ഹൗല രാജു വഖാമു ബി ഇസ്ആഫാതിൻ അവ്വലിയ ഫുമ്മ നഖലൂഹു ഇലൽ മുസ്തഷ്ഫ ബി സയ്യാറത്തിൽ ഇസ്ആഫി
ഉദ്ഖില രാജു ഫി വഹ്ദത്തിൽ ഇനായത്തിൽ ഫായിഖ ഇജ്തമ ഒരുമിച്ചുകൂടി ചുറ്റും കൂടി അന്നാസു ജനങ്ങൾ ഒരുമിച്ചുകൂടി ഹൗല ചുറ്റും ആരുടെ ചുറ്റുമാണ് രാജുവിൻ്റെ ചുറ്റും ആൾക്കാരൊക്കെ ഓടി വന്നു രാജുവിൻ്റെ ചുറ്റും നിന്നു വഖാമു ഖാമ എന്നാൽ എന്താ അർത്ഥം ഖാമ സ്കൂളിൽ മാഷ് പറയാറില്ലേ ഖും എന്ന് ഖും എന്നാൽ എന്താ അർത്ഥം നിൽക്കാനാണല്ലേ പറയുന്നത് സ്റ്റാൻഡപ്പ് എന്നാണ് അപ്പോൾ കാമ എന്നാൽ നിന്നു എന്നാണ് അർത്ഥം പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ കാമു എന്നതിന് ശേഷം ഇവിടെ ഒരു ബി എന്നൊരു വാക്കുണ്ട് അപ്പൊ കാമ ബി എന്നാൽ നിർവഹിച്ചു ചെയ്തു എന്നാണ് അർത്ഥം അപ്പൊ ഈ ബി കൂടി നമ്മൾ ഈ കാമയിലേക്ക് ചേർത്ത് വായിക്കണം കാമോബി എന്നാൽ അവർ നിർവഹിച്ചു അവർ ചെയ്തു എന്താ ചെയ്തത് ഇസ്ആഫാത്തിൻ അവലിയ ഇസ്ആഫാത്തിൻ അവലിയ എന്ന് പറഞ്ഞാൽ പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ് അഥവാ വെള്ളത്തിലൊക്കെ വീണ ആളെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അയാൾക്ക് അയാളെ വയറിൽ അല്ലെങ്കിൽ നിറയെ വെള്ളമായിരിക്കും ഉണ്ടാവുക അയാളുടെ ശ്വാസകോശത്തിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാകും അപ്പോൾ അത് ശ്വാസകോശത്തിലൊക്കെ ഇങ്ങനെ വെള്ളം കുറേ നേരം നിന്നാൽ അയാൾ മരിച്ചു പോകും ശ്വസിക്കാതെ ഒരു മനുഷ്യൻ അധികേരം നിൽക്കാനാവില്ലല്ലോ അതുകൊണ്ട് വേഗം തന്നെ വെള്ളത്തിൽ വീണ ആളെ കരക്ക് കയറ്റിയിട്ട് ഈ വയറ്റിലുള്ള വെള്ളം ശ്വാസകോശത്തിലൊക്കെ ഉള്ള വെള്ളം ഞെക്കിയിട്ട് പുറത്തേക്ക് കളയണം എന്നിട്ട് അയാൾക്ക് ശ്വസിക്കാൻ പറ്റുന്ന വിധത്തിലാക്കിയതിന് ശേഷം മാത്രമേ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാവൂ ഇല്ലെങ്കിൽ വഴിയിൽ വെച്ച് തന്നെ അയാൾ മരിച്ചു പോകും അപ്പൊ ഇതിനാണ് ഇസ്ആഫാത്തിൻ അവലിയ എന്ന് പറയുന്നത് പ്രഥമ ശുശ്രൂഷ ഉടനെ തന്നെ അയാൾക്ക് കൊടുക്കേണ്ടുന്ന ശുശ്രൂഷ ഇപ്പോൾ കൈക്ക് പൊള്ളലേറ്റാൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് പൊള്ളലേറ്റാൽ അതുപോലെ ആക്സിഡൻറ്റ് പറ്റിയാൽ ഒക്കെ പ്രഥമ ശുശ്രൂഷകൾ കൊടുക്കണം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ പലപ്പോഴായിട്ട് പഠിച്ചിട്ടുണ്ടാകും അത് നമുക്ക് തന്നെ ഈ ക്ലാസ്സിന് ശേഷം വിശദീകരിക്കുകയും ചെയ്യാം അപ്പോൾ ഇസ്ആഫാത്തുൻ അവലിയ എന്നാൽ പ്രഥമ ശുശ്രൂഷ എന്നാണ് അർത്ഥം അപ്പോൾ അവർ അവന് പ്രഥമ ശുശ്രൂഷ കൊടുത്തു ثم نقلوه الى المستشفى ثم പിന്നെ നഖലു അവർ മാറ്റി ഹു അവനെ അവർ അവനെ മാറ്റി എങ്ങോട്ട് ഇലൽ മുസ്തഷ്ഫ മുസ്തഷ്ഫ എന്നാൽ എന്താ അർത്ഥം ഹോസ്പിറ്റൽ ആശുപത്രി ഇലൽ മുസ്തഷ്ഫ ആശുപത്രിയിലേക്ക് അവരവനെ ആശുപത്രിയിലേക്ക് മാറ്റി എങ്ങനെ കൊണ്ടുപോയത് സയ്യാറത്തുൽ ഇസ്ആഫ് എന്നാൽ ആംബുലൻസ് എന്നാണ് അർത്ഥം സയ്യാറത്തുൽ ഇസ്ആഫ് ആംബുലൻസ് എല്ലാവരും കണ്ടിട്ടില്ലേ ആ ആംബുലൻസിൽ കയറ്റിയിട്ട് അവനെ ആശുപത്രിയിലേക്ക് മാറ്റി ഉദ്ഖില രാജു ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ ഉദ്ഖില പ്രവേശിപ്പിക്കപ്പെട്ടു രാജു പ്രവേശിപ്പിക്കപ്പെട്ടു എവിടെയാണ് ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ വഹദത്തുൽ ഇനായത്തിൽ ഫായിഖ എന്ന് പറഞ്ഞാൽ ഐ സി യുവിനാണ് വഹദത്തുൽ ഇനായത്തിൽ ഫായിഖ എന്ന് പറയുന്നത് ആശുപത്രിയിലൊക്കെ ഐ സി യു എന്ന് എഴുതി വെച്ച കണ്ടിട്ടില്ലേ ഐ സി യുവിൽ അല്ലേ കൂടുതൽ രോഗം മൂർച്ഛിക്കുന്ന ആളുകളെയാണ് ഐ സി യുവിലൊക്കെ കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ഇതിൽ ഐ സി യു എന്നതിൻ്റെ മുഴുവൻ ഫുൾ ഫോം എന്നത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് യൂണിറ്റ് എന്നതിൻ്റെതാണ് വഹദത്ത് എന്നത് ഇനായത്ത് എന്നത് ആണ് സി അഥവാ കെയർ ഫായിഖ എന്നതാണ് ഇൻറ്റൻസീവ് അപ്പോൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ഐ സി യു അപ്പോൾ അവരവനെ ഐ സി യുവിൽ പ്രവേശിപ്പിച്ചു ഉദ്ഖില അവന് പ്രവേശിപ്പിക്കപ്പെട്ടു രാജു പ്രവേശിപ്പിക്കപ്പെട്ടു അഥവാ അവനെ പ്രവേശിപ്പിച്ചു ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ ഐ സി യുവിൽ ഇൽ എന്ന് കിട്ടിയത് ഫി എന്ന വാക്കുള്ളത് കൊണ്ടാണ് ഐ സി യുവിൽ അവനെ പ്രവേശിപ്പിച്ചു രാജുവിനെ ഇനി നെത്തജാവബു വനെക്തുബു നെത്തജാവബു നമുക്ക് ഉത്തരം പറയാം വനെക്തുബു നമുക്ക് എഴുതാം ഇവിടെ ചില ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് പറയാം എന്നിട്ട് അത് എഴുതാം
എങ്ങനെ എങ്ങനെയാണ് ഇഖ്തദറ സാധിച്ചത് കഴിഞ്ഞത് യാസിറുൻ യാസിറിന് സാധിച്ചത് എങ്ങനെയാണ് അല ഇൻഖാദി രക്ഷിക്കാൻ രക്ഷിക്കാൻ സാധിച്ചത് എങ്ങനെയാണ് യാസിറിന് ആരെ സദീഖിഹി അവന്റെ കൂട്ടുകാരനെ യാസിറിന് അവന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ സാധിച്ചത് എങ്ങനെയാണ് യാസിറിന് നീന്താൻ അറിയുമായിരിക്കും അല്ലേ അതുകൊണ്ട് അവൻ ചാടി രാജുവിനെ രക്ഷിച്ചതായിരിക്കും നീന്താൻ അറിയാത്ത ആൾക്ക് നല്ല ഒഴുക്കുള്ള നിറച്ചും വെള്ളമുള്ള ഒരു പുഴയിലേക്ക് ചാടാൻ കഴിയോ ഇല്ലല്ലോ അപ്പോൾ യാസിറിന് നീന്താൻ അറിയുമായിരിക്കും അല്ലേ ഇനി അടുത്ത വരി നോക്കാം ഇദാ കുന്ത മകാന യാസിറിൻ ഫമാദാ സതഫ്അലു ഇദാ കുന്ത നീ ആയിരുന്നെങ്കിൽ ഇദാ കുന്ത നീ ആയിരുന്നെങ്കിൽ മകാന സ്ഥാനത്ത് യാസിറിൻ യാസിറിന്റെ സ്ഥാനത്ത് നീ ആയിരുന്നുവെങ്കിൽ ഫ അപ്പോൾ മാദാ എന്ത് സതഫ്അലു നീ ചെയ്യും യാസിറിന്റെ സ്ഥാനത്ത് നീ ആയിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യും നിന്റെ കൂട്ടുകാരൻ ഇങ്ങനെ നിറയെ വെള്ളമുള്ള നല്ല ഒഴുക്കുള്ള ഒരു പുഴയിൽ ഇങ്ങനെ മുങ്ങി താന്നു പോവുകയാണ് അപ്പോ നീ എന്ത് ചെയ്യും നീ അവനെ രക്ഷിക്കാൻ നിൽക്കോ രക്ഷിക്കാൻ ഇറങ്ങിയാൽ നീ കൂടി ഒലിച്ചു പോവും എന്ന ഭയം കൊണ്ട് നീ ഇറങ്ങാതിരിക്കുമോ എന്ത് ചെയ്യും അത് ഓരോരുത്തരായി മറുപടി പറയേണ്ടതാണ് ഈ അടുത്ത് നോക്കാം മൂന്നാമത്തെ ചോദ്യം മാ ഫായിദത്തു സിബാഹത്തി മാ എന്താണ് ഫായിദത്തു ഗുണം എന്താണ് ഗുണം അസ്സിബാഹത്തി നീന്തലിൻ്റെ നീന്തലിൻ്റെ ഗുണം എന്താണ് നീന്തൽ പഠിച്ചാലുള്ള ഗുണം എന്താണ് നമുക്ക് പുഴയിൽ നീന്താം അല്ലെ അഥവാ നമ്മൾ അറിയാതെ വെള്ളത്തിൽ വീണ് പോയാൽ നമുക്ക് നീന്തി രക്ഷപ്പെടാം അങ്ങനെയൊക്കെ അതുമാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമുക്ക് രക്ഷിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ നീന്തൽ പഠിച്ചാലുണ്ടല്ലോ അല്ലേ യെസ് ഇനി നാലാമത്തെ ചോദ്യം ഇദാലം യഖ്ദിർ യാസിറുൻ അല സിബാഹത്തി ഫമാദാ സയഹ്ദുസു ഇദാലം യഖ്ദിർ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ യാസിറിന് സാധിച്ചില്ലായിരുന്നുവെങ്കിൽ അല സിബാഹത്തി നീന്താൻ യാസിറിന് നീന്താൻ അറിയില്ലായിരുന്നുവെങ്കിൽ ഫ അപ്പോൾ മാദാ എന്ത് സയഹ്ദുസു സംഭവിക്കും യാസിറിന് നീന്താൻ അറിയില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക യാസിറും കൂടി വെള്ളത്തിലേക്ക് ചാടി സ്വന്തം കൂട്ടുകാരൻ ഇങ്ങനെ അല്ലെ നീന്താൻ അറിയാതെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കളിച്ച് അല്ലെ മുങ്ങി മരിക്കുന്നത് അവനിങ്ങനെ കാണുകയാണ് അപ്പോ ആ സങ്കടം കാരണത്താൽ തന്റെ കൂട്ടുകാരന്റെ അവസ്ഥ കാരണത്താൽ അത് കണ്ടിട്ട് അവനും വെള്ളത്തിലേക്ക് ചാടും പക്ഷേ അവനും നീന്താൻ അറിയില്ലെങ്കിലോ അവനും കൂടി മുങ്ങിച്ചാവുകയാണല്ലേ ചെയ്യുക ആണ് അപ്പോ നമ്മൾ നീന്തൽ പഠിക്കണം എന്ന് ഈ കഥ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും തന്നെ നീന്തൽ പഠിക്കണം നമ്മുടെ രക്ഷക്കും നമ്മുടെ സുഹൃത്തുക്കളുടെ രക്ഷക്കും ഒക്കെ അത് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം ലാഹലിൽ മുഫ്രദാതി ബി അദ്നാഹു വക്തശിഫ് ജുമുഅഹ മിന നസ്വി അൽ മദ്റൂസ് ലാഹിൽ ശ്രദ്ധിക്കുക അൽ മുഫ്രദാത് ഏകവചനങ്ങൾ ഏകവചന വാക്കുകൾ സിംഗുലർ വേർഡ്സ് ബി അദ്നാഹു താഴെയുള്ള സിംഗുലർ വേർഡ്സ് അഥവാ ഏകവചന വാക്കുകൾ ശ്രദ്ധിക്കുക വക്തശിഫ് എന്നിട്ട് കണ്ടുപിടിക്കുക ജുമുഅ ബഹുവചനങ്ങൾ ഹാ അവയുടെ മിന നസ്വി പാഠഭാഗത്ത് നിന്നും അൽ മദ്റൂസ് നമ്മളിപ്പോ പഠിച്ച പാഠഭാഗത്ത് നിന്നും അവയുടെ ജംഅ് അവയുടെ ബഹുവചനങ്ങൾ കണ്ടെത്തുക നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവയെല്ലാം തന്നെ മുഫ്രദുകളാണ് അഥവാ ഏകവചനങ്ങളാണ്
സിംഗുലർ വേർഡ്സ് ആണ് എന്ന് മനസ്സിലാക്കാം. ഏതൊക്കെയാണിത്? സദീഖുൻ കൂട്ടുകാരൻ, നഹ്റുൻ പുഴ, ബിഇറുൻ കിണർ, ഗർസുൻ ചെടി, ഷജറുൻ മരം. അല്ലെ, ഇതെല്ലാം ഓരോ ഓരോ വാക്ക് ഓരോ വസ്തുക്കളെ കുറിച്ചല്ലേ പറയുന്നത്. സദീഖ് ഒരു കൂട്ടുകാരൻ, നഹ്ർ ഒരു പുഴ, ബിഇറുൻ ഒരു കിണർ, ഗർസുൻ ഒരു ചെടി, ഷജറുൻ ഒരു മരം. ഇനി ജംഉഹു, അതിന്റെ ജംഉ, സദീഖുൻ എന്നതിന്റെ ജംഉ എന്താണ്? അസ്തിഖാ, കൂട്ടുകാർ. അപ്പൊ സദീഖ് എന്നതിന്റെ ജംഉ ആണ് അസ്തിഖാ. അതുപോലെ നഹ്റുൻ എന്നതിന്റെ ജംഉ നമുക്ക് പാഠഭാഗത്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കണം. ബിഇറുൻ എന്നതിന്റെ ജംഉം കണ്ടുപിടിക്കണം. ഗർസുൻ, ഷജറുൻ ഇവയുടെ ജംഉം നമുക്ക് പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഈ വാക്കുകളോട് ചെറിയ ഒരു ബന്ധമുണ്ടാകും ആ ജംഉകൾക്കും. അപ്പോൾ ആ ബന്ധം നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാവരും അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ.